ideas. Welcome back to our family. വട്ടം വളരെ കുറവാണ്. അതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഞങ്ങൾ റൂമിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്, കുറച്ച് ഡാർക്ക് കളറാണ് അടിച്ചിട്ടുള്ളത്. സോ ഭയങ്കര ഇരുട്ടായിട്ട് കിടക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഞങ്ങൾ ഒരു കുന്തോളം കുറേ സാധനങ്ങൾ നമ്മുടെ കാശി ബേബിയുടെ ബർത്ത്ഡേ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല വേറൊരു ഐറ്റം ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് ഞങ്ങൾ ആ സൈഡിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് കാണിച്ചുതരാം. ഇവിടെ ബേബി കിടപ്പുണ്ട്, അതുകൊണ്ടിട്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഗിഫ്റ്റ്സ് ഇത്രയും ഉണ്ട്, ഇത്രയല്ല വേറെ വേറെ ഉണ്ടാകും. കുറേ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്യാതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചത് ഐറ്റംസ് ആണ്. നമുക്കെല്ലാം ഓപ്പൺ ചെയ്യാം. പിന്നെ മിനി വലിയൊരു ഐറ്റം ഉണ്ട്. വലിയൊരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു ഈസിയാണ് ബേബിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് എൻ്റെ സിസ്റ്റർ ഉള്ളത്, എൻ്റെ സിസ്റ്റർ മീൻസ് എൻ്റെ വലിയ മിച്ചിനെ മോഡ് കൊണ്ട് തന്നതാണ്. കുഞ്ഞു വീഴും കൊണ്ടതാണ്. ചൂടൊക്കെ ഇല്ലേ, ഇപ്പം മഴയില്ല. എന്തായാലും ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ വളരെ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് അവർ കൊണ്ടുവരുന്നത്. ഗുരു എല്ലാ കാര്യത്തിൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർസ് വർക്ക് ഡേ. ഒരു ഉടുപ്പാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. ഡ്രസ്സസ് ആണ് കുഞ്ഞിനുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ കൊണ്ടുവന്നത് എന്ന് എടുത്ത് പറയും. ഗോൾഡ് കാണിച്ചില്ല, ഗോൾഡ് ലാസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. കുഞ്ഞിന് കുറെ ഗോൾഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടൊക്കെ ലാസ്റ്റ് കാണിച്ചത്. കറണ്ട് പോയി, ഒരു കോൾ വന്നു, അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ നെക്സ്റ്റ് വൺ ഡാൻസ് ചെയ്യാറുണ്ട്. ഈ ഒരു എടാ ഇച്ചിരി ചലിച്ചുണ്ടാവും. ചേട്ടൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ കോൾ കൊണ്ടുവന്നതാണ്. അന്ന് അന്നേരം തന്നെ ഞാൻ നമുക്ക് പാർട്ടി നടക്കുന്ന അവിടെ സിസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പാതിരാത്രി കഴിഞ്ഞാൽ മെസ്സേജ് വന്നുകൊണ്ട് അത് മൈൻഡ് ചെയ്യാം. ഇടാൻ പറ്റത്തുള്ളത്.
ഇതും ഡ്രസ്സാണ് ഇതിനകത്ത് ബോക്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഡ്രസ്സാവാനാണ് ഞാൻ ഏത് ഡിസൈനാണ് ഇതിന് നല്ല ലെറ്ററുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഏകാക്ഷി വിത്ത് ലവ് പിത അമീർ ആൻഡ് പിത അമീർ അയ്യോ അയ്യോ നല്ല മെറ്റീരിയല് നമ്മുടെ കയ്യിൻ്റെ അപ്പുറത്തെ ചോദിച്ചെടുക്കുന്നതാണ് ഇത് ഒരു ട്രൗസറും അതിൻ്റെ എല്ലാ കളറുകളും ആയിട്ട് ഇത് കുറച്ച് മുമ്പേ നമ്മുടെ ഒരു ഏകൻ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ പോകുമ്പോൾ കാണുന്ന കുട്ടികൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ മോള് ഇവിടെ വന്നു ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ ഡെലിവറി അവള് വന്നിട്ടുണ്ടായിരുന്നു ബെൽറ്റൊക്കെ ഉണ്ടല്ലേ ജീൻസിന് ഒരുപാട് ട്രൗസേഴ്സ് ആയിരുന്നു എനിക്ക് കുറേ പല കളറിലുള്ള ഡ്രസ്സുകളുമായി കുറേ നാളത്തേക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല കളിപ്പാട്ടങ്ങൾ കുറവാ നമുക്ക് കളിക്കാനായിട്ടും എല്ലാവരും വിചാരിച്ചു ജാനിമോള് വന്നപ്പോഴാണ് കയ്യടക്കി കൊണ്ടുവരുന്നറിയില്ലേ കാശിക്ക് ചോക്ലേറ്റ് കിട്ടൂല നീ കവറൊക്കെ ഓർത്ത് അയ്യോ നല്ല കളറടി ഇത് കുറച്ചൊരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും ഉണ്ട് നമ്മുടെ
ചേരുന്നല്ലോ കുത്ത, നല്ല ഭംഗിയുണ്ട്, നല്ല കളർ. ഇത് ചേച്ചി കൊണ്ടുവന്ന് നോക്കിയുള്ളതാണ്, ഒന്ന് ചേച്ചി ഒന്ന് ചേർന്നതായി. ഇതൊരു മമ്മാലുണ്ടായിരുന്നു, അത് ആരുടെ പേരാണ് ഞാൻ ചിന്തിച്ചത്.
ബാഗിലാണ്. ഇത് സംഭവം ഞാനും അമ്മയും കൊമ്പും കൂടെ പോയത് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്താണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഇത് കുറച്ച് ലൈറ്റ് ആയിരുന്നു, ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഓടിഞ്ഞു പോയി. സോറി, നമ്മളിത് പുതുക്കി പണിതായിരുന്നു. ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പിടിച്ച് അമക്കിട്ടപ്പോഴത്തേക്കാണ് ഞാൻ എനിക്ക് പോകാം. ഇത് എൻ്റെ എൻ്റെ ആരാണ് വലിയ മെച്ചി ഇട്ടെ കൈച്ചീനാണ് കേട്ടോ. ഇത് എൻ്റെ സിസ്റ്റർ ഇട്ടാണ്, എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അവൾ കൊടുത്താണ്. പിന്നെ ഇത് ഗോകുലിൻ്റെ അമ്മ ഇട്ടാണ്. ഇത് ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ ഇത് വന്നിട്ട് ഇടാൻ നേരമാണ് അമ്മ ഇത് കാണുന്നത്. മോളെ നീ അവന് കാണിച്ചത് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇട്ടാണ് കേട്ടോ, കുഞ്ഞാണിട്ടത്, മോനാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഇത് എൻ്റെ ചേച്ചി ഇട്ടാണ്, എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ ഇട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ മാമനും മാമിക്കും ഇട്ടാണ്. അവർ മൂന്ന് മോടിയോ രണ്ട് കഴിച്ചതിന് മൂന്ന് നാലഞ്ച് അഞ്ച് വളയും ഒരു മാലയോ അത് ആൾക്ക് ഗോൾഡ് ആയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാല കണ്ണ കിട്ടും, അപ്പോൾ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ രണ്ട് മാല ഗോൾഡ് ആയിട്ടിട്ട് കിട്ടും. പിന്നെ വണ്ടി അറിയില്ലേ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഗോൾഡ് കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അറിയാമല്ലോ. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരിൽ നിന്നും ഒന്ന് വാങ്ങണ്ട എന്നാണ് വിചാരിച്ചത്. ഞാൻ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവരുന്നതല്ലേ, ഓൾറെഡി വിളിക്കുന്നവരോടൊക്കെ പറയാറുണ്ടാവും ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരും, നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരുപാട് ഡ്രസ്സുകളുണ്ട്, കുന്ന അവർ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാഴ്ച ഇത് കാണിച്ചു. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏത് ബ്രാൻഡാണ് എന്ന്. എന്തായാലും ഇതെൻ്റെ വല്യമ്മേൻ്റെ മോള് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ബർത്ത്ഡേ അന്നുള്ള പിറ്റേ ദിവസമാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഒരു അൺബോക്സിംഗ് വ്ളോഗ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്, ബിക്കോസ് എനിക്കറിയാം ഒരുവിധം എല്ലാവർക്കും അൺബോക്സിംഗ് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം, ബിക്കോസ് എൻ്റെ വീഡിയോസ് കാണാറുള്ളതാണ് എന്ന് എനിക്കറിയാം. നോക്കിയിട്ടാണ് പറഞ്ഞത്. സോ ഇത്രയാണ് നമ്മുടെ ബേബിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്, എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് കേട്ടോ, ഒരു കുഞ്ഞോളം കൂട്ടിയിട്ടുണ്ട്, ഇതെല്ലാം ഡീറ്റ് ആക്കണം. പിന്നെ അവിടെ ബേബീൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ദൈവയുടെ കുറേ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒഴുകി പറയും വെച്ചിട്ട് വേണം ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട്. നാളെ നാളെ തന്നെ എല്ലാം പാക്കിങ് സ്റ്റാർട്ട് ചെയ്തോളാം. ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് എന്തൊക്കെ ആക്കണം സെറ്റാണ്. അപ്പം ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് കാണാം അല്ലേ നോക്കുവേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.